അവനെയാണ് ഹൈദർനാഥ് റോട്ടിലിട്ട് വെട്ടിമുറുക്കിക്കൊന്നത്. മറന്നും വെറുതും ഒക്കെ ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂദ്രനോ വൈശ്യനോ ഒന്നുമല്ല, പന്നാടിയാർ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ എന്റെ അളിയും മുരളിയെ നീ ഒന്നും ചെയ്തേക്കല്ലേ, ഇപ്പോഴാണല്ലോ അവിടെ കൊന്നത്. 5 മിനിറ്റ് മുമ്പ് വിളിക്കണ്ടായിരുന്നു. ജീവന്റെ കാര്യമല്ല, പിന്നെ പോയതല്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പം സമാരെ എന്തൊക്കെയുണ്ട് വിശേഷം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മളിന്നൊരു ഓൺലൈൻ മാച്ചാണ് കളിക്കാൻ പോകുന്നത്. നമ്മളിന്ന് മാച്ച് കളിക്കാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്കോഡ് വെച്ചിട്ടാണ്. ഈ ഫുൾ ഫീച്ചർ പ്ലേസിനിട്ടാണ് നമ്മുടെ ഇന്നത്തെ മാച്ച് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗെയിമിലേക്ക് ഇടുമ്പോൾ കൂടുതലൊക്കെ വരുന്ന കമൻറ്റുകളിലൊന്നാണ് ഫുള്ളായിട്ട് ഫീച്ചർ പ്ലേസിനൊക്കെ ഇട്ട് ഒരു മാച്ച് കളിക്കാൻ. അപ്പോൾ നമ്മളിന്ന് അതാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഗെയിമിലേക്ക് കാണുന്നവർക്കറിയാം, നമ്മൾ ഫീച്ചർ പ്ലേസിനൊക്കെ ഇട്ട് കളിക്കുന്ന മാച്ചസ് കുറവാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ മാച്ചറിലൊക്കെയാണ് ഇവരെയൊക്കെ ഇട്ട് കളിക്കുന്ന കൈസ്, അല്ലാതെ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ കളിപ്പിക്കാറില്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള അത്യാവശ്യം പ്ലേസിനൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര 25-26 ഐക്കെ ഫീച്ചർ പ്ലേസും കണ്ടാൽ നമ്മുടെ കയ്യിൽ ഉള്ളതെന്ന് തോന്നുന്നു. ഇതൊക്കെ വളരെ കുറവാണ് ഐസ്, കുറേ പേരെ കയ്യിൽ 100 എത്രയും കണ്ട് ഫീച്ചർ പ്ലേസൊക്കെ കാണുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര ഫീച്ചർ പ്ലേസൊക്കെ ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇപ്രാവശ്യം നമ്മുടെ റൊണാൾഡോയുടെ ഫീച്ചർ പാക്ക് ഒന്ന് കറക്കി നോക്കിയായിരുന്നു. പക്ഷേ കിട്ടിയത് നമുക്ക് ഹാരിറ്റൺ എന്ന് പറഞ്ഞൊരു പ്ലെയറേയും പിന്നെ നമ്മുടെ പാർട്ടേനാണ്. അവർ നമ്മൾ ഇപ്പോൾ സ്കോഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് ഗൈസ് നമുക്ക് കിട്ടിയത്. നമുക്ക് റൊണാൾഡോനെ കിട്ടിയില്ല, വേറെ ലെവലിൽ പ്ലെയറാണ്. 100 പേരൊക്കെ റേറ്റിംഗ് ഒക്കെ പോകുന്നുണ്ട്. ഇപ്രാവശ്യം വന്ന കാർഡ് തീ പ്ലെയറാണ് സി എഫിൽ, ഗോൾ പോച്ചറും കൂടെയാണ്. പിന്നെ പറയേണ്ട കാര്യമില്ല, അപ്പോൾ നമുക്ക് ലക്കില്ല, കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയൊക്കെ ജസ്റ്റ് ആണ് കമൻറ്റ് ചെയ്യാം, കിട്ടിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പണ്ടപ്പോഴാണ് കിട്ടിയ റൊണാൾഡോനൊക്കെ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെസ്സി ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇട്ട് നമുക്കൊന്ന് മാച്ച് കളിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നൊക്കെ. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ വൈപ്പിണ്ടാവും, നമുക്ക് നേരെ മാച്ചിലേക്ക് പോയേക്കാം. അപ്പോൾ ഈ സെർച്ചിങ് ഫോർ ആൻ ഒപ്പോണൻ്റ് ആണ്, നമ്മുടെ ഒപ്പോണൻ്റ് ആരും നോക്കാം. ഓക്കെ, ചെക്കിംഗ് ആയിട്ടുണ്ട്. ചെക്കിംഗ് കണക്ഷൻ സ്റ്റാറ്റസ് ആണ്. അത്യാവശ്യം നൈസ് ഒരു ഒപ്പോണിനെ കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, അതിൽ നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടാവുന്നു. ചെക്കിംഗ് ആണ്, അപ്ഡേറ്റ് എന്ത് ഡാറ്റയായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ഒപ്പോണൻറ്റ് 1354 റേറ്റിംഗ് ഉള്ളൊരു ഒപ്പോണൻ്റ് ആണ്. ടൈറ്റൻസ് എന്നൊക്കെ പേരിട്ടിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ നമ്മുടെ സ്കോഡ് ഫോം നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലായിരിക്കും തോന്നാം. ഓ, ഡേവിസ് എന്ന് വലിയ ഫോമിലല്ല, ബാക്കിയെല്ലാവരും കുഴപ്പമില്ല, അത്യാവശ്യം നൈസ് ഫോമിൽ തന്നെയാണ്. ഓ, മാറ്റാന്ന് വെച്ചാൽ മറ്റേ പുള്ളിയും വലിയ ഫോമിലല്ല, കുഴപ്പമില്ല. നമുക്ക് ഒപ്പോണൻസ് സ്കോഡ് നോക്കിയേക്കാം ഗൈസ്. എൻ്റെ പൊന്നെ ഒപ്പോണൻ്റ് ഏകദേശം ഫുൾ ഐക്കോണിക് സ്കോഡ് എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. വാണ്ടേക്ക് മാത്രമേ ഉള്ളൂ ബേസ് ആയിട്ട്, ബാക്കിയെല്ലാം ഐക്കോണിക്സ് ആണ്. അപ്പോൾ ഐക്കോണിക് വേഴ്സസ് ഫീച്ചേഴ്സ് എന്നൊക്കെ വേണേൽ പറയാം ഗൈസ്. അപ്പോൾ ഒരു അടിപൊളി മാച്ച് കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരൊക്കെ ഫെമിലാറ്റിയൊക്കെ വളരെ കുറവാൻ കണ്ടാന്ന് തോന്നുന്നു. വളരെ എന്ന് പറഞ്ഞാൽ 10-50 മേളിൽ കാണുമായിരിക്കും. നമുക്കതിലും കളിപ്പിച്ച് നോക്കാം. ഹാരിക്കേനൊക്കെ നമ്മൾ കൂടുതൽ ഇടയ്ക്കൊക്കെ ഇറക്കാറുള്ളതാണ്. നമ്മുടെ മാച്ചിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇംഗ്ലണ്ടൊക്കെയാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ ഇട്ട് വേറെ ലെവലാണ് പുള്ളി. പിന്നെ മാർട്ടിനസ് ഉണ്ട്. അപ്പോൾ നോക്കിയാലും മാച്ച് എങ്ങനെ ഉണ്ടാവും നോക്കാം ഗൈസ്. ഓക്കെ, കിടലിന് ഒപ്പോണൻ്റാന്ന് തോന്നുന്നു, കണ്ടിട്ട് ഫുൾ ഐക്കോണിക്സും ആണ്. പഞ്ഞിക്കിടുമോ നോക്കാം ഗൈസ്. പ്ലെയേഴ്സ് വലിയ സീനില്ലാത്ത ഫോമിലാണ്, അതുകൊണ്ട് പിന്നെ നൈസ് ഒരു മാച്ച് കിട്ടുമായിരിക്കും. ഓക്കെ, നമ്മുടെ ടച്ചോടുകൂടി മാച്ച് തുടങ്ങിയിട്ടുണ്ട്. പാർട്ടേ 2. ഓ, ഡേവിസ് ആ റൊണാൾഡോയിലേക്ക്. റൊണാൾഡോ പാസ്വേർഡ് കേസ് കേസ്. പുതിയ പ്ലെയർ ഹാരി, ഇപ്രാവശ്യം കിട്ടിയതാണ്. ഏതായാലും ഇപ്രാവശ്യം മാച്ചിനെയും കൂടെ കളിച്ചെന്ന് റൊണാൾഡോയ്ക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കണം, കിട്ടുമെന്നറിയില്ല. ഓക്കെ, മാർട്ടിനസിനെ കൊടുക്കാൻ പറ്റിയില്ല, വാണ്ടേക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ക്രൈഫ് അത് നൈസായിട്ട് പാർട്ടിലേക്ക് വന്നിട്ടുണ്ട്. പാർട്ടി 2 ബ്രീമാർ 2 ബോട്ടങ് നൈസായിട്ട് ഡേവിസിലേക്ക്. ഡേവിസ് റൊണാൾഡോ യെസ് ഗൈസ്, ഒരു അവസരമുണ്ട്. ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു ഗൈസ്, കുഴപ്പമില്ല. ഓ, എൻ്റെ പൊന്നെ, ജസ്റ്റ് മിസ്. നമ്മുടെ കാലിൽ കിട്ടിയായിരുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു ഡേവിസ്. ഓക്കെ, ഹെൻഡേഴ്സനെ നൈസായിട്ട് ബോട്ടങ്ങിലേക്ക്, ബോട്ടങ് ടു ഡേവിസ്. ഡേവിസ് നൈസായിട്ട് റൊണാൾഡോയിലേക്ക്. റൊണാൾഡോ നമുക്ക് മാക്സിമം പാസിംഗ് കളിച്ച് കയറാം, അല്ലേ പണി പാളും. ഓക്കെ, ഹാരിക്കേൻ മാർട്ടിനസ് നൈസായിട്ട് ത്രൂ വെച്ച് യെസ് ഗൈസ്, ഹാരിക്കേൻ. ഓ, എൻ്റെ പൊന്നെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റത്തെ ഗോൾ നമ്മുടെ ഹാരിക്കേൻ അടിച്ചിട്ടുണ്ട്. അതെന്താണ്, മറ്റേ ഒളിവർ ഖാൻ്റെ തലയ്ക്ക് മേളിൽ കൂടെ അടിച്ചു ഗൈസ്. പുള്ളി കണ്ടില്ല ശരിക്കും പറഞ്ഞാൽ, കിടിലൻ ഗോൾ ഗൈസ്, ഒന്നും പറയാനില്ല. അപ്പോൾ തുടക്കം തന്നെ നമ്മുടെ ഹാരിക്കേൻ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓ, ലോങ് ബോളാണ്, പണി പാളിയോ ഇല്ല, ബോട്ടം എടുത്തിട്ടുണ്ട്. പാട്ടെ ഹാരിറ്റ് നൈസായിട്ട് റൊണാൾഡോയിലേക്ക്. റൊണാൾഡോ മാർട്ടിനസ് യെസ് ഗൈസ്, വീണ്ടും ഒരു അവസരമുണ്ട് ഹാരിക്കേനെ. ഇച്ചിരി കൂടെ പവറിൽ കൊടുക്കുവാറെന്നു നല്ലതായിരുന്നു. ഇപ്രാവശ്യം ഒളിവർ ഖാൻ നൈസായിട്ട് തന്നെ സേവ് ചെയ്തു.
കൊള്ളാലും പ്ലെയേഴ്സൊക്കെ നല്ല നൈസായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഓക്കെ, ബ്രീമർ ടു ബോട്ടങ്, ബോട്ടങ് നൈസായിട്ട് ഡേവിസിലേക്ക്, ഡേവിസ് അടിപൊളിയായിട്ട് തന്നെ പാർട്ടിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. പാർട്ടി ടു ഹാരിറ്റ്, ഓ പുള്ളിയുടെ പാസ് നൈസാണല്ലോ. അപ്പോൾ ഈ സീ പ്ലെയേഴ്സിനെ കിട്ടിയ ഇപ്രാവശ്യം ഫീച്ചറുകാർ കിട്ടി ഇവരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആണ് കമൻറ്റ് ചെയ്ത്, ഈ ഹാരിറ്റിനെ അതുപോലെ തന്നെ പാർട്ടിനെയൊക്കെ ആർക്കെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേ. അതോ എനിക്ക് മാത്രമാണോ എന്ന്. കൂടുതലർക്കൊക്കെ റൊണാൾഡോനെ കിട്ടിയതായിട്ടൊക്കെ സ്റ്റാറ്റസും കാര്യങ്ങളും കണ്ടായിരുന്നു വാട്സപ്പിലും ഇതിലൊക്കെ ആയിട്ട്. ഇപ്രാവശ്യം കറക്കി ഒന്നുകൂടെ നോക്കണം ഗൈസ് കിട്ടുമെന്ന്. ഓക്കെ, ഡേവിസ്, ഡേവിസ് നൈസായിട്ട് റൊണാൾഡോയിലേക്ക്, റൊണാൾഡോ, യെസ് ഗൈസ്, ഹാരിറ്റ് ഒരവസരം കൂടെ ഉണ്ട്. അടിപൊളി, യെസ് ഗൈസിലും അയ്യോ ഫൗൾ ചെയ്തു. ഫ്രീ കിക്ക് അല്ലേ ഇതെന്തോന്നിത്? ഫ്രീ, ഞാൻ വിചാരിച്ച ഫ്രീ കിക്കാണ് ഗൈസ്, പക്ഷേ ഇത് ഓഫ് സൈഡാണ്. എന്തൊക്കെയാണ് നടക്കുന്നത്? ഓക്കെ, റൊണാൾഡിനോ, ഡേവിസ് എടുത്തിട്ടുണ്ട്. ഡേവിസ്, ഡേവിസ് നൈസായിട്ട് റൊണാൾഡോയിലേക്ക്, റൊണാൾഡോ, യെസ് ഗൈസ്, വീണ്ടും ഒരവസരമില്ല. ഓക്കെ, വീണ്ടും ഒരു അവസരം ഇപ്പം കിട്ടിയിട്ടുണ്ട്. ഓക്കെ സർ, ലൗട്ടറോ, മാർട്ടിനസ്, ഒരു നൈസ് ത്രൂ, യെസ് ഗൈസ്, ഹാരിക്കേൻ, എൻ്റെ പൊന്നെ. അപ്പോൾ യെസ്, നമ്മുടെ ഹാരിക്കേൻ ഇന്ന് കത്തിക്കേറുക എന്ന് വേണമെങ്കിൽ പറയണം. ഇപ്രാവശ്യം മാർട്ടിനസാണ് അസിസ്റ്റ് ചെയ്തത്. നമ്മുടെ രണ്ടാമത്തെ ഗോളും നമ്മുടെ ഹാരിക്കേൻ അടിച്ചിട്ടുണ്ട്. ഹാരിക്കേൻ മാർട്ടിനസ് പോകുമ്പോൾ തീയാണല്ലോ ഗൈസ്. ഓക്കെ, മെസ്സി ഏതായാലും ഫീച്ചർ പ്ലെയേഴ്സ് ഇട്ട് കളിക്കുമ്പോൾ ജാതി കളിയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഓക്കെ, പാർട്ടെ, പാർട്ടെ നൈസായിട്ട് ഹാരിറ്റിലേക്ക്, ഹാരിറ്റ് നൈസായിട്ട് റൊണാൾഡോയിലേക്ക്, റൊണാൾഡോ, മാർട്ടിനസ്, യെസ് ഗൈസ്, വീണ്ടും അവസ്, ഞാൻ എന്ത് പറയാനാണ്. അപ്പോൾ യെസ്, നമ്മുടെ ഹാരിക്കേൻ ഹാട്രിക്ക് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇവിടെ എന്താണ് നടക്കുന്നത്? എനിക്ക് പിടി കിട്ടുന്നില്ല. മാർട്ടിനസാണ് ഇപ്രാവശ്യം അസിസ്റ്റ് ചെയ്തത്. അടിപൊളി, എൻ്റെ പൊന്നെ, ഇതിപ്പോൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഓക്കെ യെസ്, മൂന്ന് ഗോളാണ് ഫസ്റ്റ് ഹാഫിൽ വന്നേക്കണം. ഓക്കെ, ക്രൈഫ് ടു റൊണാൾഡോ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അടിക്കാൻ സമ്മതിക്കരുത്, പണിപാളും. ഓക്കെ, മെസ്സി, ഇത് ഏത് റൊണാൾഡോ ആണ്? ഇപ്പോഴത്തെ ഫീച്ചേർഡ് വല്ലതാണോ? ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഏകദേശം തീരാറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഇടാറ്റുണ്ട്. 3-0 ആണ് സ്കോർ വന്നേക്കുന്നത്. ഒരു അടിപൊളി ഫസ്റ്റ് ഹാഫ് തന്നെ. പൊസഷൻ നമ്മളാണ് 67% എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സെക്കൻഡ് ഹാഫ് എങ്ങനെ ഉണ്ടാവും നോക്കാമല്ലേ. അപ്പോൾ അതിൽ ഒരു കിടിലൻ ഫസ്റ്റ് ഹാഫ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. എന്നാ പറഞ്ഞാൽ നമ്മൾ ഹാരിക്കേനൊക്കെ ഒന്ന് കത്തിക്കേറി, ലൗട്ടോറോ മാർട്ടിനസ് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. പുള്ളിയാണ് 3 അസിസ്റ്റും കൊടുത്തത്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ. ഓക്കെ, ഹാലൻഡ് അവാർഡ് അച്ചോടി മാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പുയോൾ, പുയോൾ ലോങ് ബോൾ, ലാസ്റ്റ് അടവ്, കുഴപ്പമില്ല. പാർട്ടെ, പാർട്ടെ ടു ഹാർച്ച്, ഹാരിറ്റ്, സാവി, സാവി നൈസർ, വിയറിലേക്ക്, വിയർ അടിപൊളിയായിട്ട് തന്നെ പണിപാളി. ആ ഇത് ഗോളായിരിക്കും. റുമിനിങ് ഓ പാസ് കൊടുത്തായിരുന്നെ, അത് ഹാലൻ്റെ, ഹാലൻ്റല്ലേ, ആ ഹാലൻ്റ് ഫിനിഷ് ചെയ്തതന്നെ. പക്ഷേ നേരെ ഷോട്ടാണ് കൊടുത്തത്, കുഴപ്പമില്ല. ഓക്കെ, പാർട്ടെ അവിടെ വന്നിക്ക്. ഓക്കെ, മെസ്സിയാണ് എടുക്കാൻ പോണത്. ഷോർട്ട് കോർണർ ആയിരിക്കില്ല, അതെനിക്കറിയാറുന്നില്ല, പണിപാളി എന്നാണ് വിചാരിച്ചത്. ഓക്കെ, വീണ്ടും കോർണർ കിക്കാണോ? അപ്പോൾ യെസ്, വീണ്ടും കോർണർ കിക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റത്തെ നൈസ് ഒരു ഇതായിരുന്നു. വീണ്ടും നേരെ, ഓ ഇത് ഇതെന്തൊക്കെ കാണിക്കുന്നത്? ഓ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സാരിക്കാൻ അടിപൊളി ഒരു അവസരമുണ്ട്, പാസ്സാമു വന്നില്ല. വാണ്ടേക്ക് ടു സാവി, സാവി അത് നൈസായിട്ട് ലോങ് ബോൾ കൊടുത്തിട്ടുണ്ട്. നൈസ് പാസിങ് ആണ് ഗൈസ് അത്. ഓക്കെ, ഹെക്ടർ ബെല്ലറിൻ, ബെല്ലറിൻ ടു മെസ്സി, മെസ്സി ഡബിൾ ടച്ച്, അടിപൊളി ഡബിൾ ടച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ചുമ്മാ ഡബിൾ ടച്ച് ഇടല്ലേ, ഡബിൾ ടച്ച് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീർക്കണം എങ്ങനെയാന്ന് ഇച്ചിരി പണിയാണ് ഗൈസ്, അറിയില്ല. അപ്പോൾ നൈസായിട്ട് തന്നെ 3 ഗോളിൻ്റെ ലീഡ് ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ എന്തെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വിയറ, പാർട്ടെ, പാർട്ടെ, റുമിനിങ്, റുമിനിങ് അത് നൈസായിട്ട് ഹാലൻ്റേക്ക് കൊടുത്തിട്ടുണ്ട്. ഹാലൻഡ്, ഓക്കെ നമുക്ക് തന്നിട്ട് പാർട്ടെ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, യെസ് ഗൈസ് ഓടിക്കേറ്, റൊണാൾഡോ, റൊണാൾഡോ ഒരു ഷോട്ട് എടുത്ത് നോക്കാം. ഓക്കെ, ക്രിസ്റ്റ്യാനോ, ഓ എൻ്റെ പൊന്നെ. അപ്പോൾ യെസ്, ചെറിയ വ്യത്യാസത്തിൽ അത് പുറത്തേക്ക് പോയെന്ന് തന്നെ പറയണം. നൈസ് ഒരു ചാൻസ് ആയിരുന്നു, ഗോളാവാറുന്നെങ്കിൽ സെറ്റപ്പ് ആയി. നൈസ് പുള്ളിയെ ചിലപ്പോൾ അടിവിങ്ങൾക്ക് നക്കിള് പോലെ കയറാറുണ്ട്, ഇപ്രാവശ്യം അത് വന്നില്ല, കുഴപ്പമില്ല. വിയറ, വിയറ ടു റുമിനിങ്, ഓക്കെ ഹാരിറ്റ് എടുക്കാൻ പറ്റില്ല. ഈ പുള്ളിയുടെ പ്ലേയിങ് സ്റ്റൈൽ ഏതാണ്ട് ക്രിയേറ്റീവ് പ്ലേ മേക്കർ ഏതാണ്ടാണ് ഗൈസ് നമ്മുടെ ഹാരിറ്റിൻ്റെ. പുള്ളി അത്യാവശ്യം ഇറങ്ങിയൊക്കെ നിന്ന് കളിക്കുന്നു, കുഴപ്പമില്ല. ഓക്കെ, ബോട്ടങ് ടു ഹെൻഡേഴ്സൺ, ഹെൻഡേഴ്സൺ പാസ് കൊടുക്കുക. ഓ ഏതായാലും ഫീച്ചർ പ്ലെയേഴ്സ് ഇട്ട് കളിക്കുമ്പോൾ അത്യാവശ്യം നൈസ് മാച്ച് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നൈസായിട്ട് നമ്മുടെ മെസ്സി കയറുന്നുണ്ട്, ഡബിൾ ടച്ച്. ഓക്കെ, നൈസായിട്ട് ഒരാളെയൊക്കെ വെട്ടിച്ചായിരുന്നു, പക്ഷേ പിന്നെ അങ്ങോട്ട് വെട്ടിക്കണേക്കെ ഇങ്ങനെ അത് പിടികിട്ടിയില്ല. ഓക്കെ സർ, പാർട്ടെ, പാർട്ടെ ഒരവസരമുണ്ട്, പാർട്ടെ. ഓ ഇപ്രാവശ്യം നൈസ് ഒരു ഷോട്ടാണ്, പക്ഷേ ഇപ്രാവശ്യം ജസ്റ്റ് മിസ്.
കുഴപ്പമില്ല, 72 മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. 3-0 തന്നെ നിൽക്കുവാണ്. അതിൽ കിടിലം മാച്ച് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ലോങ് ബോൾ പോയിട്ടുണ്ട്, കുഴപ്പമില്ല. മെസ്സി ഓ ഡബിൾ ടച്ച് പാളിപ്പോയി. എനിക്കറിയാം ഗൈസ്, ഇടയ്ക്കൊക്കെ അങ്ങനെയാണ്, ഇടയ്ക്കല്ല കൂടുതലും അങ്ങനെ പാളിപ്പോവാറാണ് പതിവ്. ഓക്കെ, റുമിനിങ് പാസ. ആ അപ്പോൾ ഗൈസ് അവർ ഒരു ഗോൾ തിരിച്ചടിച്ചിരിക്കുന്നു. അപ്പോൾ 3-1 സ്കോറ്. അപ്പോൾ കംബാക്ക് ഇടുമോ? 77 മിനിറ്റ് ആയി, വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചാൽ പുള്ളിക്കിടാവുന്നേ ഉള്ളൂ. ഒരു ടൈ എങ്കിലും പിടിക്കാൻ ഗൈസോ. ചുമ്മാ പറഞ്ഞാൽ ഓക്കെ റൊണാൾഡോ. ഓക്കെ ഗൈസ്, ഹാരിക്കേൻ. ഓ ഹാരിറ്റ് മാറിയിട്ടുണ്ടോ ഗൈസ്? ബ്രൂണോ ഫെർണാണ്ടസ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, മെസ്സി കിട്ടിയില്ല. ഡേവിസ് നൈസായിട്ട് ചലഞ്ച് ചെയ്തു. ഓക്കെ, ബ്രീമർ നൈസായിട്ട് പാർട്ടിലേക്ക്. പാർട്ടി അടിപൊളിയായിട്ട് തന്നെ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നൈസായിട്ട് എന്തേലൊക്കെ. പുള്ളി അവിടെ വീണ് കളിക്കണം ഗൈസ്. ഫൗളൊന്നും ഇല്ലേ? ഇതെന്ത് പരിപാടിയാടാവേ? വാണ്ടേക്ക് ഒപ്പോണൻ്റ് അലസനായിട്ട് കളിക്കുകയാണ്. ആ അല്ലല്ലോ, മെസ്സിനെ പിടിക്കുക, ബോട്ടങ് അടിച്ചിട്ട് ഗൈസ്. ആ അടിപൊളി, അവിടെ തന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പുറത്തേക്ക് പോലെ. അവിടെ റൊണാൾഡോ കിടന്നെങ്കിൽ ഇവിടെ മെസ്സിയാണ് വീണത്. കുഴപ്പമില്ല. ബ്രൂണോ ടു ഡേവിസ്. ഡേവിസ് നൈസ്, ഒരു അവസരമുണ്ട്. യെസ് ഗൈസ്, റൊണാൾഡോ ഒരു ഫേക്ക് ഷോട്ട്. ഓ വന്നില്ല ഗൈസ്, ഒരു ഫേക്ക് ഷോട്ട്. അടിപൊളിയായിട്ട് നൈസ്. എൻ്റെ പൊന്നെ, രണ്ടുപേരെ വെട്ടിച്ച റൊണാൾഡോ. ഓ ചേ, ഇച്ചിരി കൂടെ കയറി അടിച്ചാൽ മതിയായിരുന്നു. കിടിലം ഗോളായാലും അടിച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുൾ ടൈം ഇടായിട്ടുണ്ട്. 3-1 സ്കോർ വന്നേക്കുന്നു. എനിക്കറിയില്ല, ഏതായാലും കിടിലനൊരു മാച്ച് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഈ ഒരു ഫീച്ചർ പ്ലേസ് ഇട്ടില്ലെങ്കിൽ ഇത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ പൊസഷൻ ഇന്ന് നമ്മളറിഞ്ഞ്, 61 8 ഷോട്ട് കൊടുത്ത്, 6 ഓണ്ടായിട്ട് പുള്ളി 39. കുഴപ്പമില്ല, നമ്മുടെ ഹാരിക്കേൻ ആണ് മാൻ ഓഫ് ദി മാച്ച്. അത് പറയേണ്ട കാര്യമില്ല. സെക്കൻഡ് ലൗട്ടർ മാർട്ടിനസ് ഉണ്ട്. 3 ഗൈസ് ഒന്നും പറയില്ല. ഹാട്രിക് അടിച്ച് വേറെ ലെവലായി. ലൗട്ടറും അതുപോലെ തന്നെ 3 അസിസ്റ്റും കണ്ട് കൊടുത്തു. ഇതാണ് പുള്ളിയുടെ സ്കോഡ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ഗോള് വന്നത്. പ്രത്യേകിച്ച് കാണണ്ടില്ല. ലൗട്ടറോ മാർട്ടിനസ് ഹാരിക്കൻ, മാർട്ടിനസ് ഹാരിക്കൻ, അങ്ങനെയായിരുന്നു ഗൈസ് മാച്ച് പോയത്. ഇത് ഫസ്റ്റത്തെ ഗോള് വന്നത്. അടിപൊളി ഒരു പവർഫുൾ സാധനമായിരുന്നു കൊടുത്തത് തുടക്കം തന്നെ. അപ്പോൾ നമ്മുടെ അവരുടെ ഗോളിയുടെ തലയ്ക്കും വെളിക്കൂടെ അടിച്ചു കയറ്റി ഗൈസ്. പുള്ളി കണ്ടില്ല എന്ന് തന്നെ പറയണം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ വീണ്ടും ഫസ്റ്റ് അടിച്ച ആ ഒരു രീതി തന്നെയായിരുന്നു. രണ്ടാമത്തെ പതിച്ച് പക്ഷേ ഇത് ഇച്ചിരി അടുത്തു നിന്നായിരുന്നു കൊടുത്തത്. ഹാരിക്കൻ നൈസായിട്ട് തന്നെ ഫിനിഷ് ചെയ്തു. അത്ര അടുത്തു നിന്നൊക്കെ പുള്ളി മിസ്സാക്കില്ലല്ലോ. ഏതായാലും മാർട്ടിനസ് നമ്മുടെ ഹാരിക്കൻ കോംബോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നൈസ് തന്നെയാണ്. കിടിലൻ കോംബോ ഗൈസ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇത് നമ്മുടെ ഇതും അതുപോലെ തന്നെ. ഹാരിക്കൻ ഷേ മാർട്ടിനസ് ഹാരിക്കൻ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതായിരുന്നു ഹാട്രിക് അടിച്ചത് നമ്മുടെ ഹാരിക്കൻ. അടിപൊളി ഒരു ഗോളായിരുന്നു ഗൈസ്. ഏതായാലും അത്യാവശ്യം നൈസായിരുന്നു. അവരെ ഒളിവർ ഖാൻ ഇന്ന് പടവായി എന്ന് തന്നെ പറയണം. പിന്നെ അവരുടെ റൂമിനിങ്ങൊക്കെ കുറേ ഷോട്ടൊക്കെ അടിച്ച് നോക്കി, പക്ഷേ നടന്നില്ല. ഇത് വേണമെങ്കിൽ അപ്പുറത്തേക്ക് അസിസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഹാലൻഡാണ്, അതുകൊണ്ട് സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്തത്. പക്ഷേ നേരെയാണ് ഷോട്ടാണ് കൊടുത്തത്, അതുകൊണ്ട് വലിയ സീനായില്ല എന്ന് വേണമെങ്കിൽ പറയണം ഗൈസ്. അപ്പോൾ ഇത് പാർട്ടി അടിച്ച, ഓ ഇതൊക്കെ ജസ്റ്റ് മിസ്സായിരുന്നു. നല്ലൊരു പവർഫുൾ സാധനമാണെന്ന് കൊടുത്ത്. അതായത് പാർട്ടി ഹാരിറ്റൊക്കെ അത്യാവശ്യം നൈസ് തന്നെ പ്ലെയറാണ്. റൊണാൾഡോയ്ക്ക് വരെ കിട്ടിയതാണ്, കുഴപ്പമില്ല. അത്യാവശ്യം നൈസാണ് ഗൈസ്. അപ്പോൾ ഇതായിരുന്നു അവരെ ഒരു ഗോൾ അടിച്ചത്. ഇപ്രാവശ്യം റൂമിനിങ്ങിന് വെച്ച അസിസ്റ്റ് നൈസായിട്ട് തന്നെ കൊടുത്തു. ഹാലൻഡ് സിമ്പിളായിട്ട് തന്നെ ഫിനിഷ് ചെയ്തു. കുറേ അവസരങ്ങളൊക്കെ അവർക്ക് കിട്ടിയതാണ്, പക്ഷേ ചെറിയ മിസ്സും കാര്യങ്ങളൊക്കെ വന്നു. കുഴപ്പമില്ല, ഏതായാലും ഒരു അടിപൊളി ഒപ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ പറയാം. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു മാച്ച്. അപ്പോൾ ജസ്റ്റ് ഫീച്ചർ പ്ലേസിന് കിട്ടിയ ഒരു മാച്ച് കളിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ അഭിപ്രായം കാര്യങ്ങൾ ഇഷ്ടമാണ്, കമൻറ്റ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഗൈസ്. സബ്സ്ക്രൈബ് അപ്ലോഡ് ചെയ്യുക. പുതിയിട്ടാണെന്നിരിക്കും. ബൈ ബൈ.